ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖാണോ എല്ലാവർക്കും? നിങ്ങളിവിടെ മഴയുണ്ടോ? ഇപ്പൊ ഒക്കെ ഇവിടെ നല്ല മഴയാണ്. നിങ്ങൾ ഡൊമസ് കാറ്റൊക്കെ കാണാറുണ്ടോ? പത്താം ക്ലാസ്സുകാർ പറഞ്ഞേ ഇപ്പൊ ഏത് ക്ലാസ്സാ പോകുന്നേ. ആ ഇപ്പൊ നമ്മൾ 11-ാം പാഠത്തിലേക്ക് എത്തി. 10-ാം പാഠം ഏതാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. സിറോ മലബാർ സഭയും പ്രേഷിത പ്രവർത്തനങ്ങളും. അതിൽ നമ്മൾ എന്തൊക്കെയാ കണ്ടേ? സിറോ മലബാർ സഭയുടെ രൂപതകൾ നമ്മൾ മനസ്സിലാക്കി, മിഷൻ രൂപതകൾ, മിഷനുകളുടെ പ്രവർത്തന ശൈലികൾ നമ്മൾ മനസ്സിലാക്കി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ 10-ാം പാഠത്തിൽ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ 11-ാം പാഠത്തിലാണ്. 11-ാം പാഠം നല്ല ഇൻട്രസ്റ്റ് ഉള്ള പാഠമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൗമാരത്തിന് കടന്ന് നമ്മൾ ടീനേജിലെത്തിയിരിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ് 10-ാം ക്ലാസ് 11-ാം ക്ലാസ് കുട്ടികളെല്ലാം. അവർക്കെല്ലാം സാധാരണയായിട്ടുണ്ടാവുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ 11-ാം പാഠത്തിൽ നോക്കുന്നത് മെയിനായിട്ട് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് വരണമെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ. കുടുംബം ദൈവസ്ഥാപിതമാണ്. ദൈവം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് കുടുംബം. കുടുംബത്തിൽ വന്നിട്ട് ദൈവം സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കാനും രക്ഷാകര പദ്ധതിയിലും കുടുംബ അംഗങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച, ദൈവം രൂപം കൊടുത്ത ഒരു സംവിധാനമാണ് കുടുംബം. പിന്നെ വിശ്വാസ കളരിയാണ് കുടുംബം. ഓക്കെ, ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അതേമാതിരി പ്രേഷിത സമൂഹമാണ് കുടുംബം. അപ്പം ഇങ്ങനെയുള്ള പോയിൻസുകളാണ് നമ്മൾ ഈ പാഠത്തിൽ കവർ ചെയ്യാൻ പോകുന്നത്. അതിനെ ബേസ് ചെയ്ത് നമ്മുടെ കുട്ടികൾ, നിങ്ങളുടെ പ്രതിനിധികൾ വന്ന് ഇപ്പോൾ കുറച്ച് സംശയങ്ങൾ ചോദിക്കും. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ടീച്ചറെ, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം എന്താണ് പറയുന്നത്? ഇപ്പൊ ചോദിച്ച ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മൾ തോമസ് ലിഹായിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചതായതുകൊണ്ട് തന്നെ നമ്മൾക്ക് സംശയങ്ങൾ ഇച്ചിരി കൂടുതലാണ് അല്ലേ? നിങ്ങൾക്കുമല്ലേ ഈ സംശയം? അതെ, ഈ സംശയത്തിന് ഉത്തരം തരാൻ വേണ്ടിയിട്ട് നമുക്ക് ബൈബിളിലേക്ക് ആദ്യം നോക്കാം. നമ്മുടെ പഴയ നിയമത്തിൽ നമുക്ക് ആദ്യം പോവാം. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹത്തിനെ നോക്കുമ്പോൾ അബ്രഹത്തിൻ്റെ കഥയിലേക്ക് നമുക്ക് പോവാം. അബ്രഹത്തിന് വയസ്സായി, പടു കിളവനായി, ആയി മരിക്കാറായി. ആ സമയത്ത് സാറ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ആ സമയത്താണ് നമ്മുടെ മകന് വധുവിനെ അന്വേഷിക്കേണ്ട കാര്യം അബ്രഹത്തിന് ഓർമ്മ വന്നത്. അപ്പോൾ അബ്രഹം വിളിച്ച് തൻ്റെ മെയിൻ ഭൃത്യനെ വിളിച്ചിട്ട്, പ്രധാനപ്പെട്ട ഭൃത്യനെ വിളിച്ച് അബ്രഹം പറഞ്ഞു, നീ എൻ്റെ കൈകളിൽ തുടകൾ കൈകൾ വെച്ച് സത്യം ചെയ്യുക, ഈ കാനാന്തേശത്ത്, ഞാൻ താമസിക്കുന്ന ഈ കാനാന്തേശത്ത് ഒരു വധുവിനെയും നീ കണ്ടെത്തരുത്. നമ്മുടെ ചാർച്ചക്കാരായ ഊർ ദേശത്തിലേക്ക് നീ പോയി നമ്മുടെ ചാർച്ചക്കാരിൽ നിന്ന് എൻ്റെ മകന് ഒരു വധുവിനെ നീ കണ്ടെത്തണം. ഭൃത്യനത് കേട്ട് യജമാനനെ അനുസരിച്ച് ഊർ ദേശത്തേക്ക് പോവുകയാണ്. ഊർദേശം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പം നോക്കിയാൽ ഒരു 250 മൈലെല്ലാം വരും. 250 മൈലെന്ന് വെച്ചാൽ നമുക്ക് പറയാം 250-240 മൈല്. അപ്പോൾ ഏകദേശം ഒരു 30 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ ചുമ്മാ പോയില്ല. 10 ഒട്ടകങ്ങളും സമ്മാനങ്ങളും പാരിതോഷികങ്ങളാക്കിയായിട്ട് ഈ പ്രധാനപ്പെട്ട ഭൃത്യൻ അങ്ങോട്ടേക്ക് യാത്രയാണ്. അങ്ങനെ 30 ദിവസത്തെ യാത്രയെല്ലാം കഴിഞ്ഞ് ഭൃത്യൻ, ആ മണലാരണ്യത്തിലുള്ള യാത്ര എത്ര കഠിനമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അവിടെ എത്തിയപ്പോൾ ഭൃത്യൻ യജമാനനെ പോലെ തന്നെ ദൈവത്തിനെ കുമ്പിട്ട് ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിനോടൊരു റിക്വസ്റ്റ്, ഒരു അഭ്യർത്ഥന വെക്കുകയാണ്. എനിക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാൻ ആര് വെള്ളം തരുന്നുവോ ആ പെൺകുട്ടിയെ യജമാനൻ്റെ മകന് വധുവായിട്ട് സ്വീകരിക്കാൻ അങ്ങൊരു തെളിവായിട്ട് എനിക്ക് തരണമെന്ന് വിനീതമായി ദൈവത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. അത് പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ റെബേക്ക വരികയാണ്. സിനിമ സ്റ്റൈൽ റെബേക്ക ഉടനെ സീനിലേക്ക് കടന്നു വരികയാണ്. റെബേക്ക വന്ന് റെബേക്കനെ കാണുമ്പോൾ തന്നെ ഈ ഭൃത്യൻ ചോദിക്കുകയാണ്, എനിക്ക് കുടിക്കാൻ വെള്ളം തരുമോ എന്ന് ചോദിച്ച ഉടനെ റെബേക്ക പറയുകയാണ്, താങ്കൾക്ക് മാത്രമല്ല താങ്കളുടെ ഒട്ടകങ്ങൾക്ക് കൂടെ. അതുകൂടെ പ്രാർത്ഥനയിൽ ഈ ഭൃത്യൻ പറഞ്ഞിരുന്നു, എനിക്ക് മാത്രമല്ല എൻ്റെ ഒട്ടകങ്ങൾക്ക് കൂടെ വെള്ളം കുടിക്കാൻ തരുന്ന പെൺകുട്ടിയെയാണ് എൻ്റെ യജമാനൻ്റെ മകൻ്റെ വധുവായിട്ട് സ്വീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ റെബേക്ക അതേമാതിരിയുള്ള കറക്റ്റ് ഉത്തരം പഠിച്ചു വെച്ച മാതിരി പറയുകയാണ്, താങ്കൾക്ക് മാത്രമല്ല താങ്കളുടെ ഒട്ടകങ്ങൾക്ക് കൂടിയുള്ള വെള്ളം കൂടെ ഞാൻ തരാം എന്ന് പറഞ്ഞ് റെബേക്ക ഓടിപ്പോയി. നിങ്ങളൊന്ന് ഊഹിക്കണം, 10 ഒട്ടകങ്ങൾ എത്ര വലുതാ, അതുങ്ങളുടെ എല്ലാം വയറ് നിറയോളം കോരി കോരി കൊടുത്തു റെബേക്ക. അപ്പോൾ അത്രയും ചുറുചുറുക്കുള്ള, ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള സ്മാർട്ട് പെൺകുട്ടികളെ പോലെയുള്ള ആളാണ് റെബേക്ക എന്ന് കൂടെ നമുക്ക് മനസ്സിലായി. അങ്ങനെ റെബേക്ക വെള്ളം കൊടുത്തതിന് ശേഷം അപ്പോൾ ഈ ഭൃത്യൻ ചോദിക്കുകയാണ്, നീ ആരാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഭൃത്യനോട് റെബേക്ക പറയും, ഞാൻ ബത്തുവേലിൻ്റെ പുത്രയാണ്, ലാബാനാണ് എൻ്റെ സഹോദരൻ എന്നൊക്കെ പറയും. അപ്പോൾ ലാബാനെ ഓടിച്ചെന്ന്, റെബേക്ക വീട്ടിൽ ഓടിച്ചെന്ന് ലാബാനെ വിളിച്ചു കൊണ്ടുവരുന്നു. ലാബാൻ ഇവരെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി വിരുന്നിനെ ക്ഷണിക്കുകയാണ്. വിരുന്നിനെ ഇരിക്കുന്നേക്കാൾ മുമ്പ് ഭൃത്യം പറയും, ഞാൻ വന്ന കാര്യം പറയുകയാണ് എന്ന് പറഞ്ഞ് യജമാനൻ്റെ വിവാഹ അഭ്യർത്ഥന അവതരിപ്പിക്കുകയാണ്. ഇവിടെയാണ് ഈ വചനമാണ് ഞാൻ നിങ്ങളോട് മെയിനായിട്ട് എന്താ പറയുക, പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഉൽപ്പത്തി 24 അധ്യായം 50 വാക്യം. ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്, ഇതിൽ കുറ്റമോ കുറവോ പറയാൻ, തെറ്റും ശരിയും പറയാൻ ഞാൻ ആളല്ല. ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്, ഇതിൽ ഗുണവും ദോഷവും പറയാൻ ഞങ്ങൾക്കാവില്ല എന്ന് ബെത്വേലും ലാബാനും ഒരുമിച്ച് പറയാണ്. ഉൽപ്പത്തി 24 അധ്യായം 50 വാക്യം. ഇതുകൂടാതെ നമ്മുടെ ആദത്തിനെ നമുക്ക് നോക്കാം. ആദത്തിൻ്റെ ഹവായും ദൈവം ഉണ്ടാക്കിയ ആ സൃഷ്ടികർമ്മത്തിലേക്ക് നമുക്ക് പോവാം. ദൈവം ആദത്തിനെ സൃഷ്ടിച്ചു, ആദത്തിൽ നിന്ന് വാരിയിലെടുത്ത് ഹവായെ സൃഷ്ടിച്ചു. ദൈവത്തിന് വേണമെങ്കിൽ കുറേ പെൺകുട്ടികൾ ഉണ്ടാക്കിയിട്ട് ഇതിലിഷ്ടമുള്ള നീ എടുത്തുകൊള്ളുക എന്ന് ആദത്തിനോട് പറയായിരുന്നു. അത് ദൈവം ചെയ്തില്ല. ദൈവം ആദത്തിന് വേണ്ടി ഹവായെ തന്നെ സൃഷ്ടിച്ചു, അത് ആദത്തിൻ്റെ വാരിയിലെടുത്ത് സൃഷ്ടിച്ചു. ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? വിവാഹം ഒരു ദൈവവിളിയാണ്. കുടുംബം വിവാഹം കുടുംബത്തിലൂടെ വിവാഹം എന്ന ദൈവവിളിയിലൂടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സമൂഹത്തിൻ്റെ അടിസ്ഥാനമായ കുടുംബത്തിന് നമ്മൾ അടിത്തറ പാകുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജീവിത പങ്കാളിയെ വന്നിട്ട് നമ്മുടെ ദൈവമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾക്ക് വിവാഹമെന്ന ദൈവവിളി ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഒരു വാരിയൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു ജീവിത പങ്കാളി ദൈവം കരുതിയിട്ടുണ്ടാവും. അപ്പോൾ ദൈവത്തിന് പകരം അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങളായ മാതാപിതാക്കൾ അത് കണ്ടെത്തിക്കോളും. അപ്പം നമ്മൾ അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ കാത്തിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ടീച്ചറെ, എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിവാഹബന്ധം മരണം വരെ തുടരേണ്ടതാണോ? നല്ലൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. ഈ ബന്ധം മരണാന്ത്യം വരെ നിലനിൽക്കുമോ എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ഒത്തിരി ഡൈവേഴ്സ് എല്ലാം കാണുന്നത് കൊണ്ട് തീർച്ചയായും ഈ ചോദ്യത്തിന് വളരെ പ്രസക്തമാണ്. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾക്ക് വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം വിശിഷ്ടമായ വഹനം അല്ലെങ്കിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ വയ്യാത്ത വഹനം എന്നാണ്. വഹനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? വഹിക്കുക എന്നാണ് വഹനത്തിൻ്റെ അർത്ഥം. അപ്പോൾ വിശിഷ്ടമായ വഹനം, ഒരിക്കലും ഉപേക്ഷിക്കാൻ വയ്യാത്ത വഹനം എന്ന് പറയുമ്പോൾ തന്നെ അതിലർത്ഥം വന്നു എന്താണ് നമ്മൾ ഉദ്ദേശിക്കണേ എന്നുള്ളത്. ഇതുകൂടാതെ നമുക്ക് വിവാഹത്തെ അല്ലെങ്കിൽ നമ്മൾ ഗാർഹിക സഭ എന്നാണ് കുടുംബത്തിനെ പറയുന്നത്. ഗാർഹിക സഭ നമ്മുടെ അപ്പോസ്തോലിക പുസ്തകത്തിൽ വിവാഹത്തെക്കുറിച്ചുള്ള അധ്യായം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ അധ്യായം അവസാനിക്കുന്നത് കുടുംബത്തെ ഗാർഹിക സഭ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ സഭ ദൈവം വസിക്കുന്ന ഇടമാണ്. ഓരോ കുടുംബവും ചേർന്നതാണ് സഭ. അങ്ങനെയെങ്കിൽ ദൈവം വസിക്കുന്ന ഇടമല്ലേ കുടുംബം? ഇതെല്ലാം നോക്കുമ്പോൾ ദൈവം വസിക്കുന്ന ഇടത്തിലെ ഭർത്താവും ഭാര്യയും പിരിഞ്ഞു പോകുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഇനി ഇതുകൂടാതെ വേറൊരു പോയിൻ്റ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അലക്സാണ്ട്രിയയിലെ വിസ ക്ലെമൻ്റ് ചോദിക്കുകയുണ്ടായി, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും എന്ന് തിരുവചനം പറയുന്നുണ്ട്. ആ തിരുവചനം സൂചിപ്പിക്കുന്നത് പുരുഷനും സ്ത്രീയുമല്ലേ, മറ്റേത് ശിശുവുമല്ലേ എന്ന്. അങ്ങനെ ഏത് നോക്കിയാലും നമുക്ക് കുടുംബത്തിനെ, വിവാഹത്തിനെ ദൈവവിളിയായിട്ട് കാണപ്പെടുന്ന, ദൈവസ്ഥാപിതമായിട്ട് നമുക്ക് കാണപ്പെടാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും പുരുഷനും സ്ത്രീയും വേർപിരിയാൻ വേണ്ടിയല്ല, ദൈവം രൂപപ്പെടുത്തിയ സംവിധാനമായതുകൊണ്ട് തന്നെ അത് വേർപിരിയാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. ഇത് മാനുഷികമായ പ്രവൃത്തിയല്ല, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് കുടുംബവും ദൈവവിളിയും. ഇനി നമുക്ക് വേറെ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിലും വിവാഹത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതായി കാണാം. നമുക്ക് കാനായിലെ കല്യാണ വിരുന്ന് മറക്കാൻ സാധിക്കുമോ? അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യവും നമുക്ക് പ്രത്യേകം എടുത്തു പറയുന്നതാണ്. പരിശുദ്ധ അമ്മ ആ വിവാഹമെന്ന കുദാശ നന്നായി നടക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയുടെ ഇടപെടലും യേശുവിൻ്റെ സാന്നിധ്യമെല്ലാം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ എല്ലായിടത്തും വിവാഹത്തെയും കുടുംബത്തെയും ദൈവം വളരെ എന്താ പറയണേ രൂപപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾക്ക് സൃഷ്ടികർമ്മത്തിലും രക്ഷാഗ്ര പദ്ധതിയിലും പങ്കെടുക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി പഴയ നിയമം വീണ്ടും നോക്കുകയാണെങ്കിൽ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഒന്ന് നിങ്ങൾ സൂക്ഷിച്ച് ആ പഴയ നിയമം വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒരു വിവാഹ ബന്ധത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കാണുന്നത്. അതായത് വിവാഹ ഉടമ്പടി പോലെ തന്നെ ദൈവവും ഇസ്രായേലും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായി. പക്ഷേ ആ ഉടമ്പടി ഇസ്രായേൽ പലപ്പോഴും അവിശ്വസ്തത കാണിച്ച് ഉടമ്പടി ഛേദിക്കുകയുണ്ടായി. എങ്കിലും ദൈവം അവളെ ഉപേക്ഷിക്കാതെ പരിപോഷിച്ച് വളർത്തിക്കൊണ്ടുവന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഭാര്യയും ഭർത്താവും ഒരിക്കലും പിരിയാതെ, വേർപിരിയാതെ കുടുംബമാകുന്ന ഒരു ഭവനത്തിൽ നന്നായി സ്നേഹത്തിൽ വളരണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എനിക്ക് നല്ലോണം ക്ലിയറായി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി, മിശ്രവിവാഹം അനുവദനീയമാണോ? മിശ്രവിവാഹമോ? ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചോദ്യമാണ് മിശ്രവിവാഹം. നല്ല ചോദ്യം തന്നെ.
ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈബിൾ തന്നെ നോക്കാം. ഇതിനും എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തെളിവുകളാണല്ലോ വേണ്ടത്, ബൈബിളിൽ തന്നെ നോക്കാം. മലാക്കി 2:11 നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ 2 കൊരിന്ത്യർ 6:14-18 തിരുവചനങ്ങൾ നമുക്ക്, പിന്നെ നിയമാവർത്തനം 7:1-4 തിരുവചനങ്ങൾ, പിന്നെ പുറപ്പാടിൽ 34, അങ്ങനെ ബൈബിൾ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും വിവാഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്നാണുള്ളത്. നമ്മൾ ഏക ദൈവത്തിൽ, നമ്മുടെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പ്രാർത്ഥനയുള്ള കുടുംബത്തിൽ നിന്ന് അംഗങ്ങളെ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന് നല്ലത്. കാരണം നമ്മൾ പറഞ്ഞു ഇത് ദൈവം സൃഷ്ടിച്ച സംവിധാനമാണ്, മാനുഷികമല്ല എന്ന് നമ്മൾ ആദ്യമേ പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ബൈബിൾ നമ്മൾ ഉടനീളം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വന്നിട്ട് ഇത് വന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും നമ്മൾ വന്ന് ഒരിക്കലും അതിൽ നമ്മുടേതായ ഇടപെടൽ വരാതിരിക്കുകയാണ് നല്ലത്. അപ്പം മിശ്രവിവാഹം എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങൾ അബ്രഹത്തിൻ്റെ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അബ്രഹത്തിൻ്റെ ഇതിൽ നമുക്ക് മനസ്സിലായി ഈ കാനാൻ ദേശത്തിൽ നിന്ന് എന്തുകൊണ്ട് വധുവിനെ വേണ്ട എന്ന് അബ്രഹം പറഞ്ഞു. അവിടെ അന്യദേവന്മാരെ ആരാധിക്കുന്ന ആളുകളാണുള്ളത്. യഹോവയെ, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഊർദേശത്തിൽ ചാർച്ചക്കാർ അവിടെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത് എനിക്ക് ഈ കാനാൻ ദേശത്തിൽ നിന്ന്, അല്ലാതെ അവിടെ ഭംഗിയുള്ള പെൺകുട്ടികൾ ഇല്ലാതെയല്ല, അന്യദേവന്മാരെ ആരാധിക്കുന്ന പെൺകുട്ടികളുള്ള ദേശമായതുകൊണ്ടാണ് അവിടെ നിന്ന് വിവാഹം ആകരുത് എന്ന് ഭൃത്തിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത്. അപ്പം നമ്മുടെ, നമ്മൾ വേണ്ട എന്ന് പറയല്ല, നമ്മുടെ സഭയും നമ്മുടെ ബൈബിളും നമ്മളെ ദൈവവചനവും പഠിപ്പിക്കുന്നത് മിശ്രവിവാഹം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ടീച്ചറെ, ലാസ്റ്റ് ചോദ്യം, കുടുംബത്തിൽ നമുക്ക് എങ്ങനെ പ്രേക്ഷിതരാക്കാം? പ്രേക്ഷിത സമൂഹം, കുടുംബം പ്രേക്ഷിത സമൂഹം, ഇതും നല്ലൊരു ചോദ്യം തന്നെയാണ് കേട്ടോ. കുടുംബത്തിൽ എങ്ങനെ പ്രേക്ഷിതരാകാം എന്ന്, എന്താ വെച്ചാൽ 10-ാം ക്ലാസ്സിലെ ബുക്ക് മുഴുവൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പ്രേക്ഷിതത്തെക്കുറിച്ചും പ്രേക്ഷിതരാകുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കുടുംബത്തിൽ എങ്ങനെ പ്രേക്ഷിതരാകാം, നല്ലൊരു ചോദ്യം. ഞാൻ പറയുകയാണെങ്കിൽ പ്രേക്ഷിതരാകുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആദിമ സഭയിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി കുടുംബം കുടുംബത്തോടെ മാമോദിസ സ്വീകരിച്ച് പ്രേക്ഷിതരാകുന്നുണ്ട്. ലിദിയായും കുടുംബവും പറയുന്നുണ്ട്, കൊറനേലിസും കുടുംബവും പറയുന്നുണ്ട്, അഖീല പ്രിസ്ക ദമ്പതികളെക്കുറിച്ച് പറയുന്നുണ്ട്, സെഫാനോസ് കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കുടുംബങ്ങൾ കുടുംബത്തോടെ മാമോദിസ സ്വീകരിച്ച് പ്രേക്ഷിതരാകുന്നു പറയുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രേക്ഷിതത്തിൻ്റെ കാതൽ എന്താ? ദൈവം മനുഷ്യവർഗത്തോട് ഈശോയിലൂടെ കാണിച്ച സ്നേഹത്തിന് സാക്ഷിയാവുക. ദൈവം മനുഷ്യവർഗത്തോട് ഈശോയിലൂടെ കാണിച്ച സ്നേഹത്തിന് സാക്ഷിയാവുക. നമുക്ക് ഗോൾഡൻ വേർഡ്സ് ഫ്രം ദ ബൈബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മറക്കരുത്, ഗോൾഡൻ വേർഡ്സാണ്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് വയ്ക്കാൻ, ആ സ്നേഹത്തിന് സാക്ഷിയാവാനാണ് നമ്മളോട് പറയണത്. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി 2 ഉദാഹരണം പറയാം, 2 ഇൻസിഡൻറ്റ്സ്. ഓക്കെ, എനിക്കുണ്ടായ അനുഭവമാണ്. ഒരു സിസ്റ്റർ വന്ന്, എന്നോട് സിസ്റ്റർ ഷെയർ ചെയ്ത കേട്ടോ. ആ സിസ്റ്റർ ഇങ്ങനെ വീടുകൾ തോറും അങ്ങനെ പ്രാർത്ഥിച്ച് സർവീസ് ചെയ്യുന്ന സിസ്റ്ററാണ്. അങ്ങനെ ഇരിക്കുക, ആ സിസ്റ്റർ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഹസ്ബൻഡ്, വൈഫ്, മക്കളുണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട്. അപ്പോൾ സിസ്റ്റർ അവിടെ ചെന്നു, ചായ കുടിക്കാനൊക്കെ അമ്മ വിളിച്ചു, അവിടെ വേലക്കരുത്തി ഉണ്ട് കേട്ടോ, വിളിച്ചു. അവർ ചായ കുടിക്കാനപ്പോൾ ആ സിസ്റ്റർ കുറച്ച് നേരം പ്രാർത്ഥിച്ചതിന് ശേഷമൊക്കെ ചോദിച്ചു അമ്മൂമ്മ എന്തേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മൂമ്മയുടെ മുറി ആ ചേച്ചി കാണിച്ചു കൊടുത്തു. അവിടേക്ക് ചെന്നു, അപ്പോൾ അമ്മൂമ്മ അവിടെ ക്ഷീണിച്ച് കട്ടിലും ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു, സിസ്റ്ററോട് പറഞ്ഞു, നമുക്ക് ചായ കുടിക്കാം എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ, ചേച്ചി പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, നമുക്ക് അമ്മൂമ്മയെ കൂടെ കൊണ്ടുപോകാം നമുക്ക് ചായ കുടിക്കാൻ. അപ്പോൾ ഈ ചേച്ചി പറയുകയാണ്, ഇല്ല അമ്മയ്ക്ക് ഇങ്ങനെ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് സെപ്പറേറ്റ് പ്ലേറ്റും സെപ്പറേറ്റ് റൂമും ഞങ്ങളിങ്ങനെ അമ്മേനെ എല്ലാവർത്തേക്കും കൊണ്ടുവരില്ല, കാരണം അമ്മയുടെ ഈ സ്കിൻ പ്രോബ്ലം പകരും. അപ്പോൾ ഈ സിസ്റ്റർ നോക്കിയപ്പോൾ അമ്മയുടെ അമ്മയത്ത് അങ്ങനെ അത്ര സ്കിൻ പ്രോബ്ലം ഉള്ള മാതിരിയൊന്നും സിസ്റ്ററിന് തോന്നിയില്ല. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു, എവിടെയാ സ്കിൻ പ്രോബ്ലം എന്നാണ്. സിസ്റ്റർ കൈമയൊക്കെ നോക്കിയപ്പോൾ അമ്മ ചെറുതായി കാണിച്ചു കൊടുക്കും, അവിടെ ഇവിടെ ഇച്ചിരി ചെറിയൊരു പാട് പോലെ. അപ്പോൾ സിസ്റ്റർ ബേസിക്കലി ഒരു നേഴ്സാണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇല്ല സാരല്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചി മനസ്സിലാ മനസ്സിലോടെ അടുക്കളയ്ക്ക് പോവുകയാണ് ഇങ്ങനെ ചായ എടുക്കാൻ വേലക്കാരത്തിയോട് പറയും. ആ സമയത്ത് സിസ്റ്ററിനും അമ്മയ്ക്കും ചെറുതായി സംസാരിക്കാൻ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടി. ആ സമയത്ത് അമ്മ പറയുകയാണ്, എന്നെ ഒരിടത്തും പള്ളിയിലൊന്നും കൊണ്ടുപോകണില്ലേ, അമ്മയ്ക്ക് ആരോഗ്യപരമായി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ അമ്മേനെ പള്ളിയിലൊന്നും കൊണ്ടുപോകണില്ല ഈ സ്കിൻ പ്രോബ്ലത്തിൻ്റെ കാരണം പറഞ്ഞിട്ട്.
അപ്പോൾ സിസ്റ്ററിന് മനസ്സിലായി അത് നമ്മളുടെ സ്റ്റൈൽ പറഞ്ഞാൽ അമ്മായിമേനെ ഇഷ്ടമില്ലാത്തതിൻ്റെ ചെറിയ പ്രശ്നങ്ങളാണെന്നുള്ളത്, അല്ലാതെ കാര്യമായ സ്കിൻ പ്രോബ്ലം അമ്മയ്ക്ക് ഇല്ല എന്നുള്ളത്. അപ്പോൾ സിസ്റ്റർ വന്ന് അമ്മ ആ ചേച്ചി അടുക്കളയിൽ നിന്ന് വന്നപ്പോൾ സിസ്റ്റർ നന്നായി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. സിസ്റ്റർ അങ്ങനെ ഒരു അനുഭവം എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. നിങ്ങൾ ഇത് എൻ്റെ ഉത്തരം പറയണം കേട്ടോ, ഞാൻ ഒരു ഇൻസിഡൻറ്റും കൂടെ പറയാം. വേറെ ഒരു ടീച്ചർ, ടീച്ചറിൻ്റെ വീട്ടിൽ ഇതേമാതിരി മദറിനോ കിടപ്പിലാണ്, പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മായി അതായത് അപ്പൻ്റെ പെങ്ങൾ കിടപ്പിലാണ്, അങ്ങനെ രണ്ട് പേര് കിടപ്പിലാണ്. ഈ ടീച്ചർ അതിരാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും അടുക്കള പണി എല്ലാ കാര്യങ്ങളും ഇവർക്കുള്ള ഭക്ഷണം എല്ലാം കരുതി വെച്ചിട്ട് ജോലിക്ക് പോകും. ഓക്കെ, എന്നിട്ട് ടീച്ചർ തിരിച്ചു വരണം. അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം ചോദിക്കുന്നത് നിനക്ക് ഭയങ്കര ഭാരമാണല്ലോ, ഇതൊക്കെ എങ്ങനെ കൊണ്ടുനടക്കണോടി എന്ന് ചോദിക്കുമ്പോൾ ആ ടീച്ചർ പറഞ്ഞത് അവരുടെ പ്രാർത്ഥനയുടെ ബലമാണ് ഞങ്ങളുടെ ജീവിതം ഇത്രയും സ്മൂത്തായിട്ട് പോകുന്നതെന്ന്. ഓക്കെ, നിങ്ങൾ ഈ രണ്ട് വ്യക്തികളെ കണ്ടു, ഇതിലാരാണ് കുടുംബത്തിൽ പ്രേക്ഷിതത്വം വെച്ച്? തീർച്ചയായിട്ടും ഞങ്ങൾ ടീച്ചറിനെ പറയും, അത് എനിക്കറിയാം നിങ്ങൾക്കറിയാം. ഇതാണ് കുടുംബത്തിൽ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു യേശുവിൻ്റെ സ്നേഹത്തിന് എങ്ങനെ സാക്ഷിയാവുക, ഇതാണ് സ്നേഹത്തിന് സാക്ഷിയാവുന്ന വിധം. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അനുഭവങ്ങളെല്ലാം പ്രേഷിതയാകാൻ നമ്മൾ ശ്രമിക്കണം. ഇനി നമുക്ക് ബൈബിളിലേക്ക് പോവാം, നിങ്ങൾക്ക് തെളിവാണല്ലോ വേണ്ടത്, ബൈബിളിലേക്ക് പോവാം. നമ്മുടെ തോബിത്തിൻ്റെ കഥ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. തോബിത്തിലെ സാറ എന്ന കഥാപാത്രത്തിനെ മാത്രം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, കഥ വലിയ കഥയാണ്, അതുകൊണ്ട് സാറേനെ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സാറയ്ക്ക് 7 കല്യാണം കഴിഞ്ഞു. 7 കല്യാണം കഴിയുമ്പോഴും ഓരോ കല്യാണത്തിലും ആദ്യ രാത്രിയിൽ തന്നെ ഭർത്താവിന് ഒരു വലിയ പിശാച് വന്ന് കൊന്നുകളയും. അപ്പോൾ നെക്സ്റ്റ് ഡേ ഭർത്താവിനെ കുഴിച്ചിടുക. അങ്ങനെ 1, 2, 3 അതുമല്ല 7 അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. നമ്മൾക്കൊക്കെ ഒരു കല്യാണ ആലോചന തന്നെ തള്ളിപ്പോകുമ്പോൾ സങ്കടമാണ്. അപ്പോൾ പിന്നെ 7 കല്യാണവും കഴിഞ്ഞ് 7 ആളുകൾ ആദ്യ രാത്രിയിൽ തന്നെ മരിക്കുമ്പോൾ ആ പെൺകുട്ടിയെ നിങ്ങളും ഞാനും എങ്ങനെ കാണും, അല്ലെങ്കിൽ സമൂഹം എങ്ങനെ കാണും എന്ന് നമുക്കറിയാം. അപ്പോൾ അവളുടെ പരിചാരികരെല്ലാം വന്ന് അവളെ കളിയാക്കുകയും അതിക്ഷേപിക്കുകയും ചെയ്തു. നിൻ്റെ മക്കളെ കാണാൻ ഞങ്ങൾക്ക് ഇടവരാട്ടെ, വരാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പരിചാരകരൊക്കെ കളിയാക്കി. കളിയാക്കിയപ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് ഇവൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. ഇനി പറയുന്ന വചനമാണ് തോബിത്ത് 3:10. ശ്രദ്ധിക്കുക, തോബിത്ത് 3:10. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഏക മകളാണ്, എൻ്റെ പിതാവ് വൃദ്ധനാണ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ അവന് അപമാനമായിരിക്കും, അവൻ വിഷമം കൊണ്ട് മരിക്കും എന്ന് പറഞ്ഞ് അവൾ ഇതിൽ നിന്ന് ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. തോബിത്ത് 3:10, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഏക മകളാണ്, എൻ്റെ വൃദ്ധനായ പിതാവ് ഞാൻ ഇങ്ങനെ ചെയ്താൽ വിഷമിക്കും. ഒന്നാലോചിച്ച് നോക്കേ, നമ്മൾ എത്രയെല്ലാം വേറെ ബന്ധങ്ങളിലും നമ്മൾ അങ്ങനെ, അതായത് മാതാപിതാക്കൾ അറിയാതെ വേറെ എന്തെല്ലാം പരിപാടികൾ ഈ ടീനേജ് പ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ മാതാപിതാക്കളെ ചിന്തിക്കുക. മാതാപിതാക്കൾ ഞാൻ പറഞ്ഞില്ലേ, കാണപ്പെട്ട ദൈവങ്ങളായ മാതാപിതാക്കളെ ചിന്തിച്ച് നമ്മൾ അവിടെ നമ്മൾ പ്രേക്ഷിതരാവാണ് സാറ ചെയ്ത പോലെ. അങ്ങനെ നമുക്ക് പ്രേക്ഷിതരാവാൻ, യേശുവിന് സാക്ഷികളാവാൻ നമുക്ക് ഒത്തിരി മേഖലകൾ നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട്. അവിടെയെല്ലാം നമ്മൾ സാക്ഷികളാവണം. ഇതുകൂടാതെ 2 വത്തിക്കാൻ കൗൺസില് ദൈവിക ദൗത്യങ്ങളായിട്ട് കുടുംബങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് പരസ്നേഹം. പരസ്നേഹം, മാതാപിതാക്കൾ തമ്മിലുള്ള ആത്മസമർപ്പണം. മാതാപിതാക്കൾ തമ്മിലുള്ള ആത്മസമർപ്പണം വേണമെങ്കിൽ നമുക്ക് അബ്രാഹവും ദൈവം തമ്മിലുള്ള ബന്ധത്തോടു കൂടെ ഒരു ഉപമിക്കാം. അതായത് അബ്രഹത്തോട് ദൈവം ഒരു പ്രാവശ്യം പറയുകയാണ്, നീ നിൻ്റെ ദേശത്തെയും ബന്ധുജനങ്ങളെയും പിതാവിനെയും എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ ഞാൻ പറയുന്ന നാട്ടിലേക്ക് പോവുക എന്ന് പറയുകയാണ്. ആ നിമിഷം അബ്രഹാം എല്ലാം വിട്ടെറിഞ്ഞ് ഇറങ്ങിപ്പോരാണ്. അതാണ് വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ പിതാവ് എന്ന് അബ്രഹത്തിനെ പറയുന്നത്. ആ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആ വിശ്വാസത്തെക്കാൾ ഉപരി ആ ഉപേക്ഷ, ദൈവം പറഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിക്കാനുള്ള അല്ലെങ്കിൽ എല്ലാം സമർപ്പിക്കാൻ ആത്മസമർപ്പണത്തിൻ്റെ ഒരു രംഗമാണ് നമ്മളവിടെ കാണുക. അതേമാതിരിയുള്ള ബന്ധമായിരിക്കണം ഭർത്താവും ഭാര്യയും തമ്മിൽ പരസ്നേഹത്തിൽ എല്ലാം ഉപേക്ഷിച്ച് ഒന്നാകാനുള്ള ആത്മസമർപ്പണത്തിൻ്റെ മേഖലകൾ ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 2 വത്തിക്കാൻ കൗൺസിൽ മെയിനായിട്ട് ഈ 3 ദൈവിക പുണ്യങ്ങളെ പറയുന്നത്. പിന്നെ ഓഫ്കോഴ്സ് പ്രാർത്ഥന, നമുക്കറിയാം പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിൽക്കും. അപ്പോൾ കുടുംബ പ്രാർത്ഥന, നമ്മൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹം, ദമ്പതികൾ തമ്മിലുള്ള പരസ്പര സ്നേഹം, ഇതെല്ലാം വന്ന് ഒരു കുടുംബത്തിനെ ഒരു സ്വർഗമാക്കി മാറ്റാൻ നമ്മൾക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും ചോദ്യങ്ങൾ കൂടി നിർത്താം. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. എന്തൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്നൊക്കെ പഠിച്ച നമ്മൾ മെയിനായി കടന്നുപോയ പോയിൻറ്റ്സ് എന്തൊക്കെയായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞു കുടുംബവും വിവാഹവും വന്നിട്ട് എന്താണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ദൈവ വിളിയാണ്,
ദൈവം സ്ഥാപിച്ചതാണ് കുടുംബം. രക്ഷാകര പദ്ധതിയിലും സൃഷ്ടിക്കർമ്മത്തിലും പങ്കെടുക്കാൻ വേണ്ടി ദൈവം കുടുംബത്തെ സ്ഥാപിച്ചു. അതുവഴിക്ക് കുടുംബം, അല്ലെങ്കിൽ എന്താ പറയുക, സമൂഹത്തിൻ്റെ അടിസ്ഥാനമായ കുടുംബത്തിന് സ്ഥാപിതമാവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് പറയാം, ഗാർഹിക സഭയാണ് കുടുംബം, അല്ലേ? പിന്നെ നമ്മൾ പറയുന്നുണ്ട്, രണ്ടാം പോൾ മാർപ്പാപ്പ വന്നിട്ട് പറയുകയുണ്ടായി, ജോൺ പോൾ മാർപ്പാപ്പ പറയുകയുണ്ടായി, കുടുംബങ്ങൾക്കൊരു കത്ത് എന്ന ചാക്രീ ലേഖനത്തിൽ പറഞ്ഞു, യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോഴാണ് ഗാർഹിക സഭ വളരുന്നതെന്ന്. അപ്പം നമുക്ക് കുടുംബത്തെക്കുറിച്ച്, എല്ലാവരും കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, കുടുംബം ദൈവസ്ഥാപിതമാണെന്നും എങ്ങനെ കുടുംബത്തിലൂടെ നമുക്ക് പ്രേഷിതരാകാമെന്നും പ്രേഷിതത്തിൻ്റെ കാതിൽ വന്ന് ദൈവം മനുഷ്യവർഗത്തോട് യേശുവിലൂടെ കാണിച്ച സ്നേഹത്തിന് സാക്ഷിയാവുകയാണ് ചെയ്യുന്നതെന്നും നമ്മളിന്ന് മനസ്സിലാക്കി. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ടീച്ചർ ഇത്തിരി വേഗത്തിലാണോ പറഞ്ഞേ? നമുക്കെന്നാൽ ഇനി മനഃപ്പാടാക്കാം കുറച്ച് കാര്യങ്ങൾ. ഒരു വചനം മനഃപ്പാടാക്കാം. എഫേസൂസ് 3:17 എന്താണ്? വിശ്വാസം വഴി യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നും കൂടിയും പറയാം. എഫേസൂസ് 3:17 വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൻ വേരുപാകി അടിയുറക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. മറക്കോ. ഇനി ഒരു ആക്ടിവിറ്റിയും കൂടി നിന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ കുടുംബത്തിൽ പ്രേഷിതരാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ എങ്ങനെയൊക്കെ പ്രേഷിതരാകുന്നുണ്ട്. മനസ്സിലായോ? അതൊരു അനുഭവക്കുറിപ്പ് മാറിയും എഴുതുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയൊക്കെ പ്രേഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്ന് ഒരു അനുഭവക്കുറിപ്പായിട്ട് എഴുതാവോ? വചനം ഉറാശം കൂടെ ഞാൻ പറയട്ടെ. എഫേസസ് 3:17 വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറിക്കുമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. ഈശംശയ്ക്ക്